ചെയ്തിരിക്കുകയാണ്. ഇതിനോടകം തന്നെ ഒട്ടേറെ സംഭവവികാസങ്ങളാണ് രാജ്യത്തുടനീളം നടക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം കൊറോണ ഭീതിയെ തുടർന്ന് കാശ്മീർ അസാധാരണമായ ചില സംഭവങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. കൊറോണ ഭീതി ലോകത്തെ കീഴ്പ്പെടുത്തിയിരിക്കെ ഒട്ടേറെ അപ്രതീക്ഷിത കാര്യങ്ങൾ നടക്കാൻ പോകുന്നു എന്ന് പ്രതീക്ഷിക്കുന്ന ചിലരുണ്ട്. എല്ലാം വരാൻ പോകുന്ന വലിയ വിപത്തിന്റെ സൂചനയാണെന്ന് അവർ വിശ്വസിക്കുന്നു. ലോകരാഷ്ട്രങ്ങളെല്ലാം ഭീതിയിലായതും മരണങ്ങൾ തുടർക്കഥയാകുന്നതും മരുന്നുകൾ ഫലിക്കാത്തതുമെല്ലാം ദുരന്ത സൂചനയാണെന്ന് ഇത്തരക്കാർ കരുതുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. അതിലൊന്നാണ് ലോകം അവസാനിക്കാൻ പോകുന്നുവെന്ന പ്രചരണം. അത്തരത്തിലൊരു സംഭവമാണ് കാശ്മീരിൽ കഴിഞ്ഞ ദിവസം നടന്നത്. കേന്ദ്ര സർക്കാർ നടപടികളുടെ ഭാഗമായി മാസങ്ങളായി അടച്ചിട്ടിരുന്ന കാശ്മീർ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വന്നിട്ട് ആഴ്ചകൾ മാത്രമേ ആയിട്ടുള്ളൂ. അതിനിടെയാണ് കൊറോണ രോഗം വ്യാപിക്കുന്നത്. അതിനിടെയാണ് ലോകം അവസാനിക്കാൻ പോകുന്നു എന്ന ഭീതിയും. കാശ്മീർ താഴ്വരയിലാണ് ലോകാവസാന ഭീതിയിൽ ജനങ്ങൾ കഴിയുന്നത്. ചില ദുസൂചനകൾ കണ്ടുവെന്നും ലോകം അവസാനിക്കാൻ പോകുന്നതിൻ്റെ ലക്ഷണങ്ങളാണിതെന്നും കാശ്മീരിൽ പ്രചരിച്ചു. ജനങ്ങൾ കൂട്ടത്തോടെ കഴിഞ്ഞ അർദ്ധരാത്രി കൂട്ട ബാങ്ക് വിളി നടത്തി. ശ്രീനഗർ സിറ്റി, സമീപ പട്ടണങ്ങൾ, ഗ്രാമങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം ജനങ്ങൾ കൂട്ടമായി ബാങ്ക് വിളിച്ചു. അർദ്ധരാത്രി എല്ലാവരും ചേർന്ന് ബാങ്ക് വിളിച്ചത് ഏറെ പരിഭ്രാന്തി പരത്തി. മേഖലയിൽ വിന്യസിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും അത് ആശങ്കയുണ്ടാക്കി. ലോകം അവസാനിക്കുന്ന വേളയിൽ വരുമെന്ന് സെമറ്റിക് മതക്കാർ വിശ്വസിക്കുന്ന ദജ്ജാൽ പ്രത്യക്ഷപ്പെട്ടുവെന്നായിരുന്നു പ്രചരണം. ആകാശത്ത് നിന്ന് ദജ്ജാൽ ഇറങ്ങി വരുന്നു എന്ന് വരെ പ്രചരിച്ചു. ഇത്തരത്തിലെ വ്യാജ പ്രചരണം കൂടിയതോടെ സ്ത്രീകളും കുട്ടികളും കൂട്ടത്തോടെ കരച്ചിലും നിലവിളിയും ആരംഭിച്ചു. ആകാശത്ത് പ്രവാചകന്റെ പേര് എഴുതി വച്ചിരിക്കുന്നത് കണ്ടുവെന്നു വരെ പ്രചരണമുണ്ടായി. കാര്യമറിയാതെ എല്ലാ പ്രചരണങ്ങളും ജനങ്ങൾ വിശ്വസിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ രാജ്യത്തുടനീളമുള്ളത്. പലർക്കും എന്താണ് നടക്കുന്നതെന്ന് പോലും വ്യക്തതയില്ല. കാശ്മീർ താഴ്വരയിൽ കഴിഞ്ഞ ദിവസം രാത്രി ആരും ഉറങ്ങിയില്ല. എല്ലാവരും റോഡിലിറങ്ങി. എന്താണ് സംഭവിക്കുന്നത് എന്ന് പരസ്പരം ചോദിച്ചു. എന്നാൽ ആളുകൾ കൂട്ടത്തോടെ റോഡിലിറങ്ങിയത് സംഘർഷത്തിന് ഉടലെടുത്തു. പോലീസ് ജനങ്ങളെ പിരിച്ചുവിടാൻ ശ്രമിച്ചതാണ് ബഹളത്തിന് കാരണമായത്. എന്താണ് ജനങ്ങൾ കൂട്ടത്തോടെ അർദ്ധരാത്രി പുറത്തിറങ്ങാൻ കാരണമെന്ന് ആദ്യം പോലീസിനും മനസ്സിലായില്ല. ലോകാവസാന ഭീതിക്ക് കാശ്മീരിൽ ആദ്യം കാരണമായത് ഒരു വാർത്തയാണ്. 2020 മാർച്ച് 26 ഭൂമിക്ക് അടുത്തുകൂടെ ഒരു ചിഹ്നഗ്രഹം കടന്നു പോകുന്നു എന്നതായിരുന്നു വാർത്ത. ആ വാർത്തയാണ് ഒട്ടേറെ കിംവദികൾക്കും തോന്നലുകൾക്കും ഇടയാക്കിയത്. അതിനെ തുടർന്നാണ് പിന്നീട് പല പ്രചരണങ്ങളും ഉണ്ടായത്. നാസ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചാണ് ചിഹ്നഗ്രഹ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ വ്യാഴാഴ്ചയാണ് ഇത് സംഭവിക്കുകയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ലോകാവസാന വ്യാഴാഴ്ചയാണ് സംഭവിക്കുകയെന്ന് കാശ്മീരിൽ പൊതുവെ പ്രചരണമുണ്ട്. ഇത് രണ്ടും കൂടി ചേർത്ത് വായിച്ചപ്പോഴാണ് ലോകം അവസാനിക്കുന്നുവെന്ന പ്രചരണം ശക്തിപ്പെട്ടത്. ഇതൊരു ഉദാഹരണം മാത്രമാണ്. കൊറോണ ഭീതിയിൽ അമർന്ന് ഇത്തരത്തിൽ വ്യാജ വാർത്തകൾ വിശ്വസിച്ച് വീടുകളിൽ കഴിയുന്ന ഒട്ടനവധി ആളുകൾ നമുക്കിടയിലുണ്ട്. ഒരു രാജ്യം നമുക്കൊപ്പമുള്ളപ്പോൾ ഏത് മഹാമാരിയെയും ഒരുമിച്ച് നേരിടാം. നിയമങ്ങൾ അനുസരിക്കുക, വ്യാജ വാർത്തകൾക്ക് അടിമപ്പെടാതിരിക്കുക. വെബ്ഡെസ്ക്, തത്വമയ ന്യൂസ്.